തൃശ്ശൂർ നായക്കനാലുള്ള തെക്കേ മണ്ണത്ത് തറവാടിന് തൃശ്ശൂർ പൂരവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. 160 വർഷത്തോളമായി ഈ തറവാട് ഇവിടെ നിലനിൽക്കുന്നു. ഇതുവരെ ഉള്ള ഇവിടുത്തെ എല്ലാ തലമുറക്കാരും പൂരവുമായിട്ടും തിരുവമ്പാടി ക്ഷേത്രം വടക്കുനാഥൻ ക്ഷേത്രമായിട്ടും ബന്ധപ്പെട്ടും വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന കഴിഞ്ഞ വർഷം അന്തരിച്ച അച്ഛൻ ഗോപാലകൃഷ്ണൻ ആയിരുന്നു കൂടുതലും ഇതിൽ സജീവം. പിന്നെ ഞങ്ങളുടെ തറവാട്ടിലെ കാരണവരായിട്ടുള്ള മണാളർ മാഷ് താത്ത എന്ന് വിളിക്കും ഞങ്ങൾ. താത്ത 17 വർഷത്തോളം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പൂരവുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്നൊരു കുടുംബമാണ്. അപ്പോൾ ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ പടിപ്പുര തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വരാജ് റൗണ്ടിലേക്കാണ് ഇറങ്ങണേ. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കുടമാറ്റം ഒഴികെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തന്നെ മടത്തിൽ വരവ്, പഞ്ചവാദ്യം, പിന്നെ നടുവിലാൽ നായക്കനാൽ കലാശങ്ങൾ, പിന്നെ മേളം ആരംഭം, ശ്രീമൂലസ്ഥാനത്തെ മേളം, പിന്നെ എല്ലാറ്റിലും ഉപരി വെടിക്കെട്ട് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ആ അപ്പോൾ നല്ലൊരു ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു പൂരം ഇന്നേ വരെ നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു വീടിൻ്റെ വളരെ പ്രത്യേകതയാണ്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഈ വീടിൻ്റെ തെക്കേകമാണ്. തെക്കേകം വളരെ പണ്ടകാലത്തെ സൃഷ്ടിയാണെന്നുണ്ടെങ്കിലും നല്ല കനത്തിലും ഉള്ള ചുമരുകളും കാര്യങ്ങളൊക്കെയാണ്. ഒറ്റയുടെ തേക്കിലാണ് അതിൻ്റെ തട്ട് ഇട്ടുള്ളത്. അപ്പോൾ സൗണ്ട് ഒരു സൗണ്ട് പ്രൂഫ് ഫീലിംഗാണ് അതിൻ്റെ ഉള്ളിൽ. കാരണം നമുക്ക് എത്ര ശക്തമായിട്ടുള്ള വെടിക്കെട്ട് നടന്നാലും ചെറിയൊരു എക്കോടെ പ്രതീതി അല്ലാതെ ഒരു വേറെ തരത്തിലുള്ള യാതൊരു ശബ്ദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അവിടെ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലെ മുതിർന്നവരും സ്ത്രീകളും ഗർഭിണികളും കുട്ടികളും എല്ലാവരും സുരക്ഷിതമായിട്ടും ഇരിക്കാൻ വേണ്ടി കണ്ടെത്തിയിരുന്ന സ്ഥലം ആ ഈ വീടിൻ്റെ തെക്കേകാണ്.